ഹലോ, നമുക്കൊന്ന് ഡ്രസ്സ് സ്റ്റൈൽ ചെയ്ത് നോക്കാം. ഇത് ഞാൻ തയ്ച്ചതാണ് കേട്ടോ. തയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു നല്ല ഡിസൈനൊക്കെ ചെയ്ത ഒരു ഷർട്ടായിരുന്നു. കയ്യിലൊക്കെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡിൽ ചെറിയൊരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ട് തയ്ച്ചതാണ്. പക്ഷേ അളവെടുത്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ചെറുതെന്ന് പറയണോ അറിയില്ല, എത്തുന്നില്ല. അപ്പോൾ വിചാരിച്ച് ഓവർ കോട്ടാക്കാന്ന്, അങ്ങനെയുള്ള ആലോചനയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം നാളായി ഞാൻ തയ്ച്ചിട്ട് ഇത് കൊടുക്കാൻ ആരുമില്ല. അപ്പോൾ ഞാൻ തന്നെ ഇടണം അല്ലെങ്കിൽ കളയണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആലോചന. അപ്പോൾ അത് വീഡിയോ ആയിട്ട് എടുക്കാം. ഇടാൻ പറ്റുമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇന്നത്തോടെ ഇത് ഉപേക്ഷിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെയിം കളറിലെ തന്നെ പാൻറ്റുമായിട്ട് ഇടണോ, അതായത് ലെഗിൻസ് ആയിട്ട് ഇടണോ, അതോ കുറച്ച് ലൂസായിട്ടുള്ളൊരു പാൻ്റായിട്ട് ഇടണോ, അതോ ജീൻസ് ആയിട്ടിടണോ, ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ആലോചനയുണ്ട്. എന്തായാലും മൂന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഏതാണ് ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് സ്റ്റൈൽ ചെയ്യാം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അങ്ങനെ ഡ്രസ്സ് ഞാൻ മാറിയിട്ട് വരാവേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആ സെയിം കളറിൽ പാൻ്റായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഒരു സ്കിന്നി വൈറ്റ് കളർ ടീഷർട്ടാണ് കേട്ടോ ഞാൻ അകത്തിട്ടിരിക്കുന്നത്. ഇത് ഫുൾ സ്ലീവാണ്, പക്ഷേ നമുക്ക് ഇതിന് ഫുൾ സ്ലീവ് വേണ്ട. 3/4 ആണല്ലോ ഇതിൻ്റെ സ്ലീവ്, അപ്പം അത്രയും തന്നെ ആക്കിയെടുക്കണം. അല്ലെങ്കിൽ സ്ലീവ് ഇല്ലാത്തതായാലും മതി, ഇപ്പോൾ തൽക്കാലം എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് നോക്കുകയാണ്. കൈയൊക്കെ ഞാൻ മടക്കി വെച്ചു, പക്ഷേ ഈ പാൻറ്റുമായിട്ട് ഇട്ടിട്ട് വൻ ദുരന്തമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ലെഗിൻസ് അല്ലാണ്ട് സാധാ ഒരു പാൻ്റായിട്ട് ഇടാമെന്ന്. കുറച്ച് നാൾ മുന്നേ ഉള്ളതാണ് കേട്ടോ ഈ പാൻറ്റ്. ഒരു നോർമൽ പാൻ്റാണ്, സാധാ പാൻ്റാണ്, അതായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കുത്തിക്കേറ്റാണ്. അപ്പോഴാണ് ആ സങ്കടകരമായ കാര്യം എനിക്ക് മനസ്സിലായത്. കുറച്ച് നാളത്തെ ശ്രദ്ധക്കുറവ് കാരണം ഞാൻ കുറച്ച് തടി വെച്ചിട്ടുണ്ട്, കയറുന്നില്ല പാൻറ്റ്. വയറും ചാടിയിട്ടുണ്ട്, അതൊരു വൻ സത്യം. അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഹിപ്പും വയറും ചാടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ പാൻറ്റ് എനിക്ക് കയറുന്നില്ല. പിന്നെ ജീൻസായിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സാധാ ജീൻസാണ് എടുത്തേക്കുന്നത്, കുറേ പഴയതാണ് കേട്ടോ. മിക്കവാറും ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ കൂടുതലിട്ടുകൊണ്ടിരുന്നത് ഈ ഒരു ജീൻസാണ്. എനിക്ക് ആകെ ആദ്യം എടുക്കുന്ന ആദ്യം എനിക്കായിട്ട് വാങ്ങിക്കുന്ന ഒരു ജീൻസ് ഇതാണ്. ഞാനൊന്നെങ്കിൽ എൻ്റെ ആങ്ങളയുടെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ജീൻസൊക്കെയാണ് വലിച്ചു കയറ്റുന്നത്. അപ്പോൾ എനിക്കായിട്ടൊരു ജീൻസ് ഫസ്റ്റ് മേടിക്കുന്നത് ഇതായിരുന്നു കേട്ടോ. ഇപ്പോൾ അല്ലാണ്ട് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഈ ടീഷർട്ടിൻ്റെ കഴുത്ത് ഇങ്ങനെ ഒരുമാതിരി ഇളന്ന് കിടക്കുമായിരുന്നു. അത് ഞാനൊരു പിന്നെച്ച് സെക്യൂർ ചെയ്തത് കണ്ട, ഒട്ടും ചേരുന്നില്ലെന്ന്. നല്ല ഭംഗിയായിട്ടൊക്കെ ഞാൻ തയ്ച്ചതാണ്, പക്ഷെ ഇട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഒട്ടും അടുക്കുന്നില്ല, നമുക്ക് ബട്ടൺസ് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ മുടി കെട്ടുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചു. ആദ്യം അഴിച്ചിട്ട് നോക്കിയപ്പോൾ ദുരന്തമാണ്. പിന്നെ ഞാനെന്നാൽ ഒരു ഹാഫ് പോണിയായിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിലെ കുറച്ച് ഹെയർ വിട്ടിട്ടാണ് കെട്ടുന്നത്, അപ്പോൾ രസമുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് ഒരു ബനാന ക്ലിപ്പ് വെച്ചു, ഫ്രണ്ടിലെ ഹെയർ ഇത് ഇങ്ങനെ അഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മുടിയുടെ സ്ട്രെയിറ്റിങ്ങൊക്കെ അങ്ങ് പോയി, ഒരു വർഷം ആവാനായിട്ട്. നമ്മൾ സ്മൂത്തനല്ല, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്, ഒരു വർഷമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ അങ്ങ് പോയി. ഇനി ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു വൻ ആലോചനയിലാണ് ഞാൻ. ചിലപ്പോൾ മുടി ഇങ്ങനെയൊക്കെ സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വിചാരിക്കും എന്നാൽ സ്ട്രെയിറ്റ് ചെയ്യാന്ന്. ചില സമയത്ത് വിചാരിക്കും മുടി കൊഴിയുന്നത് കാണുമ്പോൾ വിചാരിക്കും ചെയ്യണ്ട, മുടി നന്നായിട്ട് കെയർ ചെയ്യാം, ഉള്ളതുപോലെ നിന്നാൽ മതി. അപ്പോൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും അയൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ അയണർ വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് എന്നെ കേൾ ചെയ്യുന്നത്, നല്ല രസമായിട്ട് കിടക്കും. പക്ഷെ ഞാൻ എത്ര നോക്കിയിട്ടോ അത് ശരിയാവുന്നില്ലെന്നേ. ഇവരൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ കുറേ തവണത്തെ പരീക്ഷണത്തിന് ശേഷം എന്തായാലും അത് വിജയിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഇങ്ങനെ അയണർ എടുത്തിട്ട് ഇങ്ങനെ കറക്കി കറക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഉള്ളിലോട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലോട്ട് വെക്കുകയാണ്. ഏറ്റവും ലാസ്റ്റത്തെ കുറച്ച് മുടി മാത്രം അകത്തോട്ട് പോകുന്നില്ല, അതിങ്ങനെ പുറത്തോട്ട് തന്നെ കിടക്കുക. ഞാൻ അകത്തോട്ട് വെക്കും, അത് പുറത്തോട്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് സമയം ഞാൻ അവിടെ ഇങ്ങനെ ചെലവഴിച്ചിട്ട് അത് നോക്കി നോക്കി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ചെറുതായിട്ടൊരു കേള് വന്നിട്ടുണ്ട്. പിന്നെ ഈ സ്ട്രെയിറ്റ്നർ അത്ര നല്ല കമ്പനിയുടെ ഒന്നും അല്ല, കുറച്ച് നേരെ നിൽക്കുള്ളൂ സ്ട്രെയിറ്റ് ചെയ്താലും. നമ്മൾ ഒരുങ്ങിയിട്ട് എവിടെയും പോകാൻ നിൽക്കുമ്പോൾ ആ സ്ഥലത്ത് എത്തുന്നവരെ ചിലപ്പോൾ കാണും സ്ട്രെയിറ്റ്, അത് കഴിയുമ്പം പോകും. അതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഒരുപാട് പഴയതുമാണ്, ഒരു ലോക്കൽ സാധനമാണ് കേട്ടോ.
അപ്പോൾ ഉള്ളത് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് സൈഡും ഞാൻ കേൾ ചെയ്ത് വെച്ചു, അല്ല ചെറുതായിട്ടും സ്ട്രെയിറ്റ് ചെയ്തിട്ട് കേൾ ചെയ്ത് വെച്ചു. എന്നിട്ട് ഇനി നമുക്ക് കണ്ണെഴുതണം. ചെറുതായിട്ട് വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കണ്ണെഴുതുന്നുണ്ട്. പിന്നെ പിരികമൊന്ന് ഹൈലൈറ്റ് ചെയ്ത്, ഹൈലൈറ്റ് അല്ലല്ലോ, ചെറുതായിട്ടൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടിൻ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഐ ഷാഡോ ആക്കുന്നുണ്ട്. അത് തന്നെ ഞാൻ ബ്ലഷായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, ഇതിന് വോയിസ് കൊടുക്കാനായിട്ട് കുറേ അധികം ദിവസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം മഴ കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മഴ നിൽക്കുന്നില്ലെന്നേ, വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ആ സൗണ്ട് നോയിസ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ലിപ്പിൽ ലിപ് ബാം ഇട്ട് കൊടുത്തു, അത് മമ്മാരത്തിൻ്റെ ഒരു ലിപ് ബാമാണ്. പിന്നെ ആ ടിൻറ്റ് തന്നെ നമ്മൾ ലിപ്പിലും ഇട്ട് കൊടുത്തു. അപ്പം ഒരുക്കം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. വയറ് ചാടിയിരിക്കുന്നത് വൃത്തിയാണെന്ന് എനിക്കറിയാം. അത് ബോഡി ഷേമിങ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാലേ എനിക്കൊരു എന്താ പറയുക, ഇത് കുറയ്ക്കാനുള്ളൊരു പ്രചോദനം ആവത്തുള്ളൂ. കുറച്ച് നാളായിട്ട് എന്താ പറയുക, ഒരു കംഫോർട്ട് സോണിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുമായിരുന്നു. ഞാൻ ജിമ്മും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് എന്തോ കുറച്ച് അലസതയും കുറച്ച് ഫുഡ് അടിയും ഒക്കെ കൂടുതലായിരുന്നു. അതിൻ്റെതാണ് ആ കാണുന്നത്. ഇനി എല്ലാം സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റൈലിംഗ് വീഡിയോ. തെറ്റാ